നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ സപ്ലിമെന്ററി മെറ്റീരിയലും ഓവറോൾ ഒന്ന് കവർ ചെയ്ത് പോവുക എന്നതാണ് നമ്മുടെ ക്ലാസിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ഒന്ന് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നടത്താം, ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എനിവേ പറഞ്ഞ പോലെ മിസ് നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ? ഓവറോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് പാസ്സാകാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? മൈക്കൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയണം കേട്ടോ. ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോൺഫറൻസ് ആയിട്ടുള്ള വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സെഷനായി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ? എങ്ങനെ പോകുന്നു? പോസിറ്റീവായിട്ട് പോകുന്നുണ്ടോ? യെസ് സാർ. ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് എക്സാമിന് എത്രയോ പഠിക്കാനുള്ള സമയമുണ്ട്, കുഴപ്പമില്ല. CM എക്സാമിന് നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള സമയം ഇപ്പോൾ ഉണ്ട്. സോ ഒരുപാട് വറൈഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എനിവേ നമുക്ക് ജസ്റ്റ് ആ ഇൻഡെക്സ് ഒന്ന് പെട്ടെന്നൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ സിലബസിന്റെ ഇൻഡെക്സ് ഇൻഡെക്സ് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞത് ജസ്റ്റ് ഓവറോൾ ഓരോ ഏരിയയിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കുകൾ ഒന്ന് എടുത്തു നോക്കാൻ വേണ്ടിയാണ്. അതായത് പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്വഭാവം വെച്ച് എത്രയൊക്കെ മാർക്ക് വരാൻ പറ്റും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും 100% അത് എഫക്റ്റീവ് ആയിട്ട് അതുപോലെ തന്നെ വരണമെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പറഞ്ഞ പോലെ IDT പഠനം കടമ്പരയായി, അമെൻമെന്റ്സ് ഒക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? അമെൻമെന്റ്സ് നോക്കുക. നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു മെയിൻ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്ലാസ് നടത്തിയതിന് ഉള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഒരുപാട് അമെൻമെന്റ്സ് കയറി വന്നിട്ടുണ്ട്, IT-ക്കും IDT-ക്കും വന്നിട്ടുണ്ട്. അപ്പൊ അമെൻമെന്റ്സ് വേണ്ട രീതിയിൽ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് പോലും വെച്ചത്. ഓക്കെ, എനിവേ ഓക്കെ, സോ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ, സോ ഇത് നമ്മുടെ മെറ്റീരിയൽ സപ്ലിമെന്ററി മെറ്റീരിയൽ ആണ് ഞാനിപ്പം ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ മെറ്റീരിയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഒന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ എക്സാമിന് ഒരു ജനറൽ ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 മാർക്കിന്റെ വരെ അമെൻമെന്റ് ചെയ്യുന്ന തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഒരു 10 മാർക്ക് ഒട്ടും നിസ്സാരമല്ല. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ ഏറ്റവും ആദ്യം നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഇൻഡെക്സ് ഒന്ന് എടുത്തു നോക്കാം. ഇത്തവണത്തെ നമ്മുടെ ഇത്തവണത്തെ അല്ല, നമ്മുടെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് ഇൻഡെക്സ് ഒന്ന് എടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന് ഇൻഡെക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമുക്കൊരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. ഞാനിപ്പോ സ്ക്രീനിലും അത് ഡിസ്പ്ലേ ചെയ്യാം, ഇൻഡെക്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. നമ്മുടെ സിലബസിൽ ഏറ്റവും കോർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും പല സ്റ്റുഡൻസും ഏറ്റവും ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നതും ഏറ്റവും കോർ ഏരിയ ആയിട്ടുള്ളതും നമ്മുടെ ഈ കാണിക്കുന്ന PGVP. ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഈ ഇൻഡെക്സിൽ പറഞ്ഞിരിക്കുന്ന PGVP ആണ് നമ്മുടെ സിലബസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. നമ്മുടെ എക്സാമിന് 10 മാർക്കിന് വരെ, 8 തൊട്ട് 10 മാർക്കിന് വരെ PGVP ന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഇൻട്രക്ഷൻ അടയ്ക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയണം. സോ PGVP ആണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഏരിയ. അത് കഴിഞ്ഞ് നമുക്ക് ഇതേ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ പഠിച്ചോ? നിങ്ങളുടെ ഇടം വരെ പഠിത്തം ക്യാപിറ്റൽ ഗെയിൻ പഠിച്ച ഇടം വരെയായി. ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുന്നുണ്ടോ? ഓക്കെ, ആ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇന്ന് ഒരു സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ട് ഏരിയാസിൽ നിന്നും തന്നെ നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ജനറലി ഉണ്ടാകാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സിലബസ് ഇൻഡെക്സ് നോക്കുക. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സാലറിയാണ്. സാലറിയിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ജനറലി ഉണ്ടാകാറുണ്ട്. പല സ്റ്റുഡൻസും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി അങ്ങ് പഠിക്കില്ല. സാലറി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു മെയിൻ ഏരിയ പഠിക്കാതെ ഇരിക്കില്ല.
ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകണം. ഇപ്പൊ ഒരുപാട് ടൈം നിങ്ങൾക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എങ്കിൽ പോലും ഏറ്റവും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി എളുപ്പമാണ്. ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചായിരുന്നോ? ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? മാനേജബിൾ ആണോ ഹൗസ് പ്രോപ്പർട്ടി? സെറ്റ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി വലിയ കുഴപ്പമൊന്നുമുണ്ടോ? അതില് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ഏറ്റവും സിമ്പിൾ ആണ്. ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ. ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ളൂ, നമുക്ക് അത്രയേ ഉള്ളൂ, ഇൻ റിയാലിറ്റി അത്രയേ ഉള്ളൂ, ഫൈനലിൽ പോയാൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് IFOS. IFOS യെസ് വളരെ സിമ്പിൾ ആണ്, അത് ലോജിക് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, IFOS-നകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഗിഫ്റ്റിന്റെ ടാക്സേഷൻ ഉണ്ട്, പിന്നെ ക്യാഷ്വൽ ഇൻകം ഡിസ്കഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടോ തന്നെ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേരെ ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് ഒക്കെ പഠിച്ചായിരുന്നോ? ഡിഡക്ഷൻസ് അതിലൊരു ഒന്നാം തരം അമെൻമെന്റ് ഉണ്ട്, അഗ്നിവീർ സ്കീം. ഓക്കെ, അഗ്നിവീർ സ്കീമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമെൻമെന്റ് ഒക്കെ ഉണ്ട്, നമുക്കത് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏരിയ നമുക്ക് പറയാൻ പറ്റുന്നത് നേരെ നമ്മുടെ TDS GCS ഉണ്ട്. പല സ്റ്റുഡൻസും ഇപ്പോഴും ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക് ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, TDS GCS ഒക്കെ അതിന്റെ ലോജിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, TDS GCS എന്താന്ന് ഓർക്കുന്നുണ്ടോ? TDS-ന്റെ ഫുൾ ഫോം എന്താന്ന് ഓർക്കുന്നുണ്ടോ? ആ, അത് ശരിയാണ്. TCS രണ്ടിനെ ഡിഫറൻസ് അറിയാലോ അല്ലെ? സോ നമുക്ക് TDS TCS അത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേരെ ഒരു AMT എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. ആ ഒരു കൺസെപ്റ്റ് അതൊരു പ്രൊസീജിയർ ആണ്. ഓക്കെ, AMT എന്ന് പറയുന്ന വലിയ കൺസെപ്റ്റ് ഒന്നും പറയാനില്ല, ഒരു പ്രൊസീജിയർ ആണ്, അതും പഠിക്കുക. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം 182 ഡേയ്സിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, പിന്നെ റെസിഡന്റ് ROR എന്ന് പറഞ്ഞ എന്തൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞ് നേരെ എക്സെംപ്റ്റ് ഇൻകത്തിലേക്ക് പോകാം. എക്സെംപ്റ്റ് ഇൻകം എന്ന് പറയുന്നതും കമ്പാരിറ്റീവ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒരു മൂന്നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് അതിനകത്തുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ണർക്ക് കിട്ടുന്ന പല ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്, അതിന്റെ ടാക്സബിലിറ്റി എക്സംഷൻ അതൊന്ന് നോക്കുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഇത്രയൊക്കെ പഠിച്ച് ഒരു ഓവറോൾ ഒരു ഫിക്സർ ആയി കഴിയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ടോപ്പിക് ആണ് ക്ലബിംഗ് ഓഫ് ഇൻകം, അതുപോലെ സെറ്റ് ഓഫ്, പിന്നെ ഈ പറയുന്ന ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അത് ഓവറോൾ ഒരു ഫിക്സർ ആയി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് ഈ സെറ്റ് ഓഫിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകം ഓവറോൾ കാൽക്കുലേഷനിലേക്കൊക്കെ പോകാൻ പറ്റും. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, 6 മാർക്കിന്റെ അല്ലെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നമ്മുടെ IFOC എന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, PGDP ഉണ്ടാവും. ഓക്കെ, പിന്നെ ചിലപ്പോൾ SP ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചോദിക്കുന്നതിന് പകരം സാലറി ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. സാലറി, IFOS, SP, പിന്നെ ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ അഡ്ജസ്റ്റ്മെന്റ്, ഇത്രയൊക്കെ തന്നിട്ട് ഒന്ന് രണ്ട് ഡിഡക്ഷന്റെ കാര്യമൊക്കെ പറയും. ആ ഒരു രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് അവസാനം ഒരാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതും വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിച്ചെടുക്കേണ്ടത്. നമ്മുടെ എക്സാമിനേഷന്റെ പോയിന്റ് ഓഫ് വ്യൂയില് നിങ്ങൾ ഈ ഒരു ഓർഡർ, ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഓർഡർ വെച്ച് ഫോളോ ചെയ്ത് പോയാൽ മതിയാവും. ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ആരെങ്കിലും ഒക്കെ ക്ലാസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, കൂടാതെ നിങ്ങൾ ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതുവരെ പഠിക്കാതെ പഠിത്തം തുടങ്ങാത്തവരൊക്കെ ഉണ്ടോ? ഇതുവരെ പഠിത്തം തുടങ്ങിയിട്ടില്ല, അതൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവും. ഓക്കെ, ഇപ്പൊ പഠിത്തം തുടങ്ങിയാൽ പാസ്സാവും. എന്നാൽ ഇതിപ്പോ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്നെങ്കിൽ ഞാൻ പാസ്സാവില്ല. ഇപ്പൊ നിങ്ങൾ പഠിത്തം തുടങ്ങിയാൽ പാസ്സാകാനുള്ള അവസരമുണ്ട്, ഉണ്ട്, പാസ്സാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. പിന്നെ DT ADT ഡൗട്ട് ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും ചോദിച്ചു പോയാൽ മതി. സോ നമ്മൾ എടുക്കേണ്ടതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓർഡർ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ആ രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്ത് പോവുക. ഓക്കെ, ആ കുഴപ്പമില്ല, പഠിക്കാത്ത കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട്. എനിവേ, സോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഇപ്പൊ ഫോണിലായിരിക്കും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഒന്ന് നമുക്ക് എടുക്കാം. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ പോവുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ ഞാൻ ആക്ച്വലി ഗ്രൂപ്പിൽ നേരത്തെ എന്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് ഫൈനലിന്റെ ആയിരുന്നു. ക്യാഷിന്റെ അർത്ഥം പറ്റിയത് ഫൈനലിന്റെ അല്ല, ഇന്റർന്റെ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ തന്നെ ഇന്റർന്റെ മെറ്റീരിയൽ കിടപ്പുണ്ട്, അതൊന്ന് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ കയ്യിലൊന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ പോവുക. സപ്ലിമെന്ററി മെറ്റീരിയൽ ഫോർ പേപ്പർ 7 ഫോർ June 2024 കിടപ്പുണ്ട്, ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, കയ്യിൽ വെക്കുക.
ക്ലാസ്സിൽ ഏതൊക്കെ ഡിസ്ട്രിക്ട് ചെയ്യുന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്? ക്ലാസ്സിൽ ഏതൊക്കെ ഡിസ്ട്രിക്ട് ഉണ്ട്? ട്രിവാൻഡ്രം. ആ ട്രിവാൻഡ്രം ഒക്കെ ഉണ്ടോ? ഉള്ളത് കോഴിക്കോട്, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്. തൃശ്ശൂര്. ആ എല്ലാവരും തന്നെ ഉണ്ടല്ലേ. കോട്ടയം ഒന്നുമില്ലേ? കോട്ടയം, ഇടുക്കി. കണ്ണൂർ. ആ ഇടുക്കിയുണ്ട്, ആലപ്പുഴയുണ്ട്, എറണാകുളം കുറവാണല്ലേ. ഓക്കെ, കാസർഗോഡുണ്ട്. ഓക്കെ, സോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണിൽ തന്നെ നിങ്ങൾ സപ്ലിമെന്ററി മെറ്റീരിയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് അതിന്റെ ബേസിസ് ആണ് ഇന്നത്തെ ഡിസ്കഷൻ. സി എം ഇൻ്റർ സപ്ലിമെന്ററി മെറ്റീരിയൽ എന്നൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. പേപ്പർ 7 കിടപ്പുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 8 മാർക്കിൻ്റെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പ് തരാം. അതിന്റെ ബേസിസിൽ ചോദിക്കും. ഓക്കെ, കാരണം അതിന് മാത്രം വളരെ കാര്യമായിട്ട്, ആക്ച്വലി കുറച്ച് അറ്റൻഡ് കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കാര്യമായിട്ട് ഒരു സപ്ലിമെന്ററി മെറ്റീരിയൽ ഇറക്കുന്നത് കുറച്ച് നാൾ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് കൊടുക്കുന്നുണ്ട്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, സോ നമ്മുടെ സപ്ലിമെന്ററി മെറ്റീരിയലില് ആസ് യൂഷ്വൽ നമ്മുടെ സ്ലാബ് റേറ്റ് ആണ് ഏറ്റവും ഡിസ്കസ് ചെയ്യുന്നത്. സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യാൻ അറിയാലോ അല്ലേ? സംശയമുണ്ടോ സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാന്ന്? സ്ലാബ് റേറ്റ് അറിയാവോ? ഇല്ല സാർ. ഇല്ലേ, നിർഭാഗ്യവശാല്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നമുക്ക് സോ രണ്ട് സ്ലാബ് റേറ്റ് ഉണ്ട്. ഒന്നിന് ഒന്ന് നമ്മൾ ഓൾഡ് സ്കീം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റേറ്റിലുള്ള സ്ലാബ് റേറ്റ്, പിന്നെ ഉള്ളത് ഒരു ന്യൂ സ്കീമുണ്ട്. ഓൾഡ് സ്കീമുണ്ട്, ന്യൂ സ്കീമുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഈ ഓൾഡ് സ്കീമായിരുന്നു ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ടാക്സ് പേയർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ ഓൾഡ് സ്കീമായിരുന്നു ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ അമെന്റ്മെന്റ്, എന്നാൽ ഇപ്പൊ ആ സിറ്റുവേഷൻ മാറി. ഇപ്പോ ന്യൂ സ്കീമാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ന്യൂ സ്കീമാണ് നമ്മളുടെ ഡിഫോൾട്ട് സ്കീം. ഇതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കും. ന്യൂ സ്കീമാണ് ഇപ്പോൾ ഡിഫോൾട്ട് സ്കീം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾഡ് സ്കീമിന്റെയും ന്യൂ സ്കീമിന്റെയും ഡിഫറൻസ് ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? പ്രൈമറി ഡിഫറൻസ് എന്താണെന്നറിയാവോ? ഓൾഡ് സ്കീമിന്റെ ന്യൂ സ്കീമിന്റെ പ്രൈമറി ഡിഫറൻസ് അറിയാവോ? എനി ഐഡിയ എങ്ങനെയാ ഈ ഓൾഡ് സ്കീമും ന്യൂ സ്കീമും ഉണ്ടാകുന്നതെന്ന്? അറിയില്ലേ, എനി ഐഡിയ? അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ഈ ഓൾഡ് സ്കീം ന്യൂ സ്കീം ക്ലാസിഫിക്കേഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആക്ടില് ഇഷ്ടം പോലെ എക്സംഷൻസും ഡിഡക്ഷൻസും ഉണ്ട്. പല ടൈപ്പ്, പല വെറൈറ്റി എക്സംഷൻസും ഡിഡക്ഷൻസും ഉണ്ട്. അപ്പൊ ഇത്രയും എക്സംഷൻസും ഡിഡക്ഷൻസ് ഒന്നും ആവശ്യമില്ല എന്നൊരു സർക്കാരിന് തോന്നി തുടങ്ങിയത് കൊണ്ട് സർക്കാർ ഈ എക്സംഷനും ഡിഡക്ഷൻസും ഒക്കെ പരമാവധി കുറച്ച് 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 ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടാക്സ് ലോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ലോ എവിടുത്തെയാന്ന് അറിയാവോ? ഇൻകം ടാക്സ് ലോ ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അറിയാമോ? എവിടത്തെയാണ് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ടാക്സ് ലോ? ഇന്ത്യയിൽ. ആക്ച്വലി ഇന്ത്യയിലത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ബ്രസീലിന്റെ ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ബ്രസീലിന്റെ, പിന്നെ പാകിസ്ഥാന്റെ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. അനിയോ, ബ്രസീലിന്റെ പിന്നെ ഇന്ത്യയുടെ ആണ് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ലോ. അതിനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു മയവും ഇല്ലാത്ത രീതിയിൽ എക്സംഷൻസും ഡിഡക്ഷൻസും ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതെല്ലാം അങ്ങ് എടുത്തു കളയുക. ഓക്കെ, കൂടുതൽ എക്സംഷനോ ഡിഡക്ഷനോ ഒന്നും വേണ്ട. നിങ്ങൾ ഇൻകം എത്ര രൂപയാണോ ഏൺ ചെയ്യുന്നത്, അതിന്റെ ഇത്ര പെർസെന്റേജ് നിങ്ങൾ ടാക്സ് അടയ്ക്കുക. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട. ഈ ഒരു രീതിയിൽ സർക്കാർ ചിന്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ ന്യൂ സ്കീം എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. എനിവേ, സോ നമ്മുടെ അമെന്റ്മെന്റ് ഇതാണ്. നമ്മുടെ കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ, ഓക്കെ, ന്യൂ സ്കീമാണ് ഡിഫോൾട്ട് ടാക്സ് റെജീം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ സ്കോപ്പ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പിന്നെ ന്യൂ സ്കീമിന്റെ ടാക്സ് റേറ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, ന്യൂ സ്കീമിന്റെ ടാക്സ് റേറ്റ് സ്ലാബ് റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ് ടു 3 ലാക്ക്
അപ് ടു 3 ലാക്ക്. ടാക്സ് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? അപ് ടു റുപ്പീസ് 3 ലാക്ക്. എനി ഐഡിയ? സീറോ യാ, 0 ആണ്. നിൽ. നെക്സ്റ്റ് നെക്സ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 3 ലാക്ക് ടു ദെൻ 6 ലാക്ക്. സ്ലാബ് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? 5%. യാ, 3 ലാക്ക് ടു 6 ലാക്ക് നമുക്കറിയാം. യെസ്, ഇറ്റ് ഈസ് 5%. അതെ, ശരിയാണ്. നെക്സ്റ്റ് വൺ, 6 ലാക്ക് ടു 9 ലാക്ക്. സ്ലാബ് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? ആർക്കറിയില്ല. 10%. യാ, ഇറ്റ് ഈസ് 10%. യാ, 10%. നെക്സ്റ്റ് വൺ, ദ 9 ലാക്ക് ടു 12 ലാക്ക് എത്രയാണെന്ന് അറിയാമോ? 15%. 15%. ദെൻ 12 ലാക്ക് ടു 15 ലാക്ക് എത്രയാണെന്ന് അറിയാമോ? 20%. ദെൻ 15 ലാക്ക് ആൻഡ് അബവ് എത്രയായിരിക്കും? 30%. Yeah, it is 30%. ഇതെങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു 3 ലാക്കിന് ഇല്ല, അങ്ങനെ തന്നെ പിടിക്കുക. പിന്നെ 3 ലക്ഷം കൂടുമ്പോഴാണ് ഈ സ്ലാബ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 3 ലക്ഷത്തിലും സ്ലാബ് മാറിക്കൊണ്ടിരിക്കുക. ആദ്യം ഒരു 3 ലക്ഷം ഉണ്ട്, പിന്നെ ഒരു 6 ലക്ഷം ഉണ്ട്, പിന്നെ 9 ഉണ്ട്, 12 ഉണ്ട്. ഓരോ 3 ലക്ഷത്തിലും സ്ലാബ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഫസ്റ്റ് സ്ലാബ് 5, പിന്നെ 10, പിന്നെ 15, പിന്നെ 20. ഓക്കെ, 5, 10, 15, 20 ആ രീതിയിൽ ഓർത്തിരിക്കുക. പിന്നെ ഓരോ 3 ലക്ഷം കൂടുമ്പോഴും സ്ലാബ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഓർത്തിരിക്കുക. സ്ലാബ് റേറ്റ് പഠിക്കണം. സ്ലാബ് റേറ്റ് പഠിക്കാതെ ഒന്ന് നിങ്ങൾ എക്സാമിന് പോയേക്കല്ല്, ഒരു കാര്യമില്ല. നെക്സ്റ്റ് വൺ, അടുത്ത അമെൻമെന്റ് വന്നിട്ടുള്ളത് ഒരു റിബേറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിബേറ്റ് കേട്ടിട്ടുണ്ടോ? യെസ്. സെക്ഷൻ 87A റിബേറ്റ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? സെക്ഷൻ 87A റിബേറ്റ് എന്താ സംഭവം എന്ന് അറിയാമോ? യെസ്, ഇൻഡിവിജ്വൽ ആയവര് 5 ലാക്കിന് താഴെയുള്ളവർ. ആ, പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ ഒരു പ്രൊവിഷനായി ഇപ്പൊ ഇവിടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് നേരെ 5 ലാക്കിന്റെ കൺസെപ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പൊ ആക്ച്വലി 7 ലാക്ക് റുപ്പീസ് വരെ നമുക്ക് റിബേറ്റ് കിട്ടും. സാർ, അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. 7 ലാക്ക് റുപ്പീസ് എന്ന് പറയുമ്പോൾ അപ്പോ റീബേറ്റ് തരേണ്ട എമൗണ്ട് മാറിയിട്ടുണ്ട്. യാ, മാറിയിട്ടുണ്ട്. നമുക്കിപ്പോ റീബേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ എത്രയാണെന്ന് അറിയാമോ? പണ്ട് റീബേറ്റ് എമൗണ്ട് എത്രയായിരുന്നു നോക്കുന്നുണ്ടോ? എമൗണ്ട് എത്രയായിരുന്നു നോക്കുന്നുണ്ടോ? റീബേറ്റ് എമൗണ്ട് 12,500 ആയിരുന്നു, പക്ഷെ ഇതിപ്പോ എടുത്ത് മാറ്റി. ഓക്കെ, ഇപ്പൊ 25,000. ഇതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുമെന്ന് ഒരു എനിക്കൊരു 90% ഉറപ്പുണ്ട്. ഓക്കെ, സോ 25,000 ആണ് ഇപ്പോഴത്തെ റീബേറ്റ് എമൗണ്ട്. 12,500 അല്ല, ഇതെടുത്ത് മാറ്റി. നല്ല അമെൻമെന്റ് ആണല്ലേ. പേടിക്കേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, സപ്ലിമെന്ററി മെറ്റീരിയലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സപ്ലിമെന്ററി നോക്കിയില്ല എങ്കിൽ എക്സാം കയ്യിൽ നിന്ന് പോകും. അതുവരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ, ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 6 ലാക്ക് റുപ്പീസ്. കമ്പ്യൂട്ട് ടാക്സ് പെട്ടെന്നൊന്ന് ചെയ്യാം. പെട്ടെന്ന്, 1 മിനിറ്റ് സമയമേ ഉള്ളൂ. സ്ലാബ് റേറ്റ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക, ടാക്സ് കണ്ടുപിടിക്കുക. ജൂൺ എക്സാമിൽ സപ്ലിമെന്ററി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എമൗണ്ട് എത്ര വരും? 15,000 വരും അല്ലേ. സ്ലാബ് റേറ്റ് എങ്ങനെ വരുന്നേ? സ്ലാബ് റേറ്റ് ഒന്ന് അപ്ലൈ നോക്കണോ? 3 ലാക്ക് 3 ലാക്ക് നമുക്ക് പെട്ടെന്ന് അപ്ലൈ നോക്കാം. സ്ലാബ് റേറ്റ് അപ് ടു 3 ലാക്ക് ഒന്നുമില്ല. ഓക്കെ, പിന്നെ അടുത്ത സ്ലാബ് എത്രയാ? 3 ലാക്ക് ടു 6 ലാക്ക്
3 ലാക്ക് ടു 6 ലാക്ക് എത്ര പെർസെന്റേജാ? 5% 5% എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മൊത്തം 600,000 രൂപ ഇൻകം ഉണ്ട്. അപ്പൊ 600,000 ആയത് 300,000 ടാക്സ് ഒന്നുമില്ല, പിന്നെയുള്ള 300,000 5% ടാക്സ് വരുന്നത്. അതായത് 3 ലാക്ക് ഇൻറ്റു 5% ദാറ്റ് ഈസ് എത്ര വരും? 15,000 യെസ്. അപ്പൊ ഈ 15,000 ടാക്സ് അടക്കണോ? 15,000 നമ്മൾ പേ ചെയ്യണോ സർക്കാരിന്? എക്സാക്ട്ലി. ഓക്കെ, അതുകൊണ്ട് ടാക്സ് നമ്മൾ അടക്കേണ്ടി വരുന്നില്ല, ബിക്കോസ് റിബേറ്റ് ഉണ്ട്. റിബേറ്റ് ഉള്ളത് കൊണ്ട് ടാക്സ് ഒന്നും അടക്കേണ്ടി വരുന്നില്ല. ഓക്കെ, പ്ലസ് 87A റിബേറ്റ് 15,000 വരും. അപ്പൊ പിന്നെ നമുക്ക് ടാക്സ് ഒന്നും അടക്കേണ്ടി വരുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരിക. എപ്പോഴും ഓർത്തിരിക്കുക, നമുക്ക് 25,000 വരെ റീബേറ്റ് കിട്ടുന്നുണ്ട്. എപ്പോഴും പല ഇടയ്ക്ക് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ 15,000 ആണ് ഇവിടെ ടാക്സ് പേബിൾ. പ്രൊവിഷൻ പ്രൊവിഷൻ വായിച്ചപ്പോൾ അവിടെ ഒരു 25,000 റീബേറ്റ് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ 15,000 നിന്ന് 25,000 കുറച്ച് ബാലൻസ് 10,000 സർക്കാർ ഇങ്ങോട്ട് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തരില്ല, അങ്ങനെ തരാനുള്ള വകുപ്പൊന്നുമില്ല. ഓക്കെ, അതിന് കാര്യം എന്താ? അത് ആക്ച്വലി ആ പ്രൊവിഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോവർ ഓഫ് 100% ഓഫ് ടാക്സ് ലയബിലിറ്റി ഓർ റുപ്പീസ് 25,000. അതായത് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 15,000 ആണെങ്കിൽ നിങ്ങൾക്ക് റീബേറ്റ് എത്ര കിട്ടുന്നത്? 15,000. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക, നമുക്കൊരു സെസ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. എപ്പോഴും നിങ്ങൾ ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പല സ്റ്റുഡൻസും മറക്കുന്ന കണ്ടിട്ടുണ്ട്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. സെസ് എത്ര പെർസെന്റേജ് ആണ് അറിയാവോ? 4%. അതിൽ മാറ്റമൊന്നുമില്ല, ഭാഗ്യവശാൽ 4% തന്നെയാണ്. അപ്പൊ നിങ്ങൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന എത്രയാണോ അതിന്റെ കൂടെ 4% സെസ് കൂടെ കമ്പ്യൂട്ട് ചെയ്യാൻ എപ്പോഴും ഓർത്തിരിക്കുക. മറന്നുപോയത് സിമ്പിൾ ആണ്, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ സ്ലാബ് റേറ്റിലെ പിന്നെ മറ്റു കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പഠിച്ചിട്ടങ്ങ് പോയാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് വൺ, നമുക്ക് ശരിക്കും ഈ ഒരു ക്ലാസ്സിൽ രണ്ട് സ്കീമിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പാരിസൺ നമുക്കൊരു സമയമില്ല. പക്ഷെ നിങ്ങളത് പഠിച്ചു നോക്കണം. ഓക്കെ, അതായത് ഈ ന്യൂ ടാക്സ് റെജീമും ഓൾഡ് ടാക്സ് റെജീമും തമ്മിലുള്ള വ്യത്യാസം ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. മേ ബി ചെറിയൊരു ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് രണ്ട് സ്കീം പ്രകാരവും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. വളരെ ചെറിയ പ്രോബിലിറ്റി ഞാൻ പറയത്തുള്ളൂ, പക്ഷേ മേ ബി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ. എനിവേ, നെക്സ്റ്റ് വൺ, നമുക്കായിരിക്കും നേരെ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്തവണ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് സം റിസീവ്ഡ് അണ്ടർ അഗ്നിവീർ കോർപ്പസ് ഫണ്ട്. അഗ്നിവീർ സ്കീമിനെ പറ്റി നിങ്ങൾ കേട്ടായിരുന്നോ? അഗ്നിവീർ സ്കീം കേട്ടായിരുന്നു? അങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നതിനെ പറ്റിയെ കേട്ടായിരുന്നു? കുറച്ച് ന്യൂസ് ഒക്കെ ആയതാണല്ലോ. അഗ്നിവീർ സ്കീമിനെ പറ്റി നമ്മൾ കേട്ടായിരുന്നു. അഗ്നിവീർ സ്കീം, അഗ്നിവീർ സ്കീം, അഗ്നിവീർ സ്കീം എന്തോക്കോട്ടെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അഗ്നിവീർ സ്കീം, ഓക്കെ, അഗ്നിവീർ സ്കീം പ്രകാരം ഒരാള് നേരത്തെ മിലിട്ടറിയിൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഒരാള് അഗ്നിവീർ സ്കീം പ്രകാരം മിലിട്ടറിയിൽ ജോയിൻ ചെയ്തു. അത് ബേസിക്കലി മിലിട്ടറിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സ്കീം തന്നെയാണ്. അഗ്നിവീർ സ്കീം പ്രകാരം ഒരാൾ മിലിട്ടറിയിൽ ജോയിൻ ചെയ്തു, അയാൾക്ക് അഗ്നിവീർ സ്കീമിൽ നിന്ന് ലെറ്റ്സ് സേ ഒരു 5 ലാക്ക് കിട്ടി. ഈ എമൗണ്ടിന്, ഈ എമൗണ്ട് അയാളുടെ കയ്യിൽ ടാക്സബിൾ ആണോ അല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാൾ അഗ്നിവീർ സ്കീമിൽ ജോയിൻ ചെയ്തു, അതിൽ നിന്ന് ലെറ്റ്സ് സേ ഒരു 5 ലാക്ക് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് കിട്ടി, അത് ടാക്സബിൾ ആണോ അല്ലയോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എക്സെംപ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ, ഇറ്റ് ഈസ് എക്സെംപ്റ്റ്. അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്ഷൻ 10(12)C എന്നൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എക്സെംപ്റ്റ്, അത്ര ഓർത്തിരുന്നാൽ മതി, എക്സെംപ്റ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എക്സെംപ്റ്റ്. നെക്സ്റ്റ് വൺ, നമ്മുടെ സിക്കിമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സിക്കിം, സിക്കിം എന്നൊരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത അറിയാമോ?
ഇൻകം ടാക്സ് ഓയിൽ സ്കീമിന്റെ പ്രത്യേകത. ഞാൻ ആക്ച്വലി എന്റെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ അവർ ചില ഓർക്കുന്നുണ്ടാവും സിക്കിമിന്റെ പ്രത്യേകത. സിക്കിമിന് കുറച്ച് പ്രത്യേകതയുണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ. ഓക്കെ, അതായത് ഒരു സിക്കിമീസ് പേഴ്സൺ സിക്കിമിൽ നിന്ന് ഏൺ ചെയ്യുന്ന പൈസക്ക് ഇൻകം ടാക്സ് ഇല്ല. ഓക്കെ, സിക്കിമീസ് ആയിട്ടുള്ള ഒരാൾ സിക്കിം എന്നൊരു സംസ്ഥാനത്ത് നിന്ന് ഏൺ ചെയ്യുന്ന പൈസയ്ക്കൊന്നും ഇൻകം ടാക്സ് ഇല്ല. ഇത് സിക്കിമിന് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ബെനിഫിറ്റ്, വേറൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഇല്ല. ഓക്കെ, സോ എനിവേ, സോ ആ അമെന്റ്മെന്റ് ആ ഒരു പ്രൊവിഷനിൽ ചെറിയൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അമെന്റ്മെന്റ് വന്നിട്ടുള്ളതിൽ വലിയ ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നും ഇല്ല, പക്ഷേ അമെന്റ്മെന്റ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് നമുക്ക് ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 10(26AA) എന്നൊരു സെക്ഷനിലാണ് നമുക്ക് ഈ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോറി, അമെന്റ്മെന്റ് അല്ല, ഈ പ്രൊവിഷന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഒരു സിക്കിമീസ് പേഴ്സൺ സിക്കിമിൽ നിന്ന് ഏൺ ചെയ്യുന്ന പൈസയ്ക്കൊന്നും ഇൻകം ടാക്സ് ഇല്ല. ഓക്കെ, അപ്പോ സിക്കിമീസ് പേഴ്സൺ സിക്കിമിൽ നിന്ന് ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് ഇൻകം ടാക്സ് ഇല്ല. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു സിക്കിമീസ് വുമൺ സിക്കിമിന് പുറത്തു നിന്നുള്ള ഒരാളെ മാരേജ് ചെയ്തു, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരാളെ മാരേജ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഈ സിക്കിമീസ് വുമണ് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് ഒക്കെ അതോടെ ഇല്ലാതാവും. പിന്നെ ഈ സിക്കിമീസ് പേഴ്സൺ ആയതുകൊണ്ടുള്ള ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഒന്നും അവർക്ക് കിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ആ പ്രൊവിഷൻ ഒന്ന് വായിച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് അമെന്റ്മെന്റ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് സെന്റർ IFSC. ഇത് നമുക്ക് സെക്ഷൻ 10(34B) എന്നൊരു പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറെ ഒന്നും ഇല്ല, നമുക്ക് IFSC എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കിപ്പോ ഇരുന്ന് നോക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്ററിൽ നിന്ന് ഇത്ര ഓർക്ക്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത്ര ഓർത്തിരുന്നാൽ മതി, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്ററിൽ നിന്ന് ഡിവിഡന്റ്, അവിടെ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡന്റിന് ഇന്ത്യയിൽ ടാക്സ് ഇല്ല. നമ്മുടെ പർപ്പസിന് അതിന്റെ ഹിസ്റ്ററി നോക്കാൻ പോകണ്ട, IFSC എന്ന ടേം ഓർത്തിരിക്കുക, ഡിവിഡന്റ് ഇറ്റ് ഈസ് എക്സംപ്റ്റ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് സെന്റർ ഡിവിഡന്റ് എക്സംപ്റ്റ്, തൽക്കാലം അത്ര ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ്, അഗ്രികൾച്ചറിന്റെ എക്സംപ്ഷൻ ഒക്കെ ഓർക്കുന്നുണ്ടോ? അഗ്രികൾച്ചർ എക്സംപ്ഷൻ, യെസ്, അഗ്രികൾച്ചർ ഇൻകം ടാക്സബിൾ ആണോ? നോ, എക്സംപ്റ്റഡ്. അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്, പക്ഷെ ഒരാൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, അതുപോലെ അയാൾക്ക് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ്. അയാൾക്ക് ടാക്സ് വരുന്ന വകുപ്പ് ഓർക്കുന്നുണ്ടോ? അഗ്രിഗേഷൻ എന്നൊരു കൺസെപ്റ്റ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇപ്പൊ ഒരു മൂന്നാല് അറ്റൻഡ് ആയിട്ട് സാധനം ചോദിച്ചിട്ടില്ല, നമ്മുടെ എക്സാമിന് ഇളപ്പം കയറി ചോദിച്ചിരിക്കും. അഗ്രിഗേഷൻ, അതായത് ഒരാൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, അതിന്റെ കൂടെ അയാൾക്ക് നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഉണ്ട്, ആ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ബേസിക് എക്സംപ്ഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഗ്രിഗേഷൻ എന്നൊരു കൺസെപ്റ്റ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം, ചോദിക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, എനിവേ, സോ നമ്മുടെ എക്സംപ്ഷൻ ചാപ്റ്ററിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഒരൊന്ന് രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടെ നമുക്ക് അവിടെ നോക്കാം. നമ്മുടെ സെസ് യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇപ്പം എറണാകുളത്ത് അതൊരു ഒരു പർട്ടിക്കുലർ ഏരിയയാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു ഭൂപ്രദേശം, ആ ഏരിയനെ സർക്കാർ സെസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ അകത്ത് നിങ്ങൾ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ബിസിനസ് രജിസ്റ്റർ ആ ഏരിയയുടെ അകത്ത് നിങ്ങൾ ബിസിനസ് രജിസ്റ്റർ ചെയ്തു, ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ എക്സ്പോർട്സ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇല്ല. ഓക്കെ, സോ നിങ്ങളൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ അകത്ത് ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങി, അവിടെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻകം ടാക്സ് ഇല്ല. എക്സ്പോർട്ട് ചെയ്യണം, ഇന്ത്യയുടെ പുറത്തായത് ഇന്ത്യയുടെ പുറത്തേക്ക് കയറ്റി അയക്കണം. ഓക്കെ, എക്സ്പോർട്ടിന്റെ GST ഡെഫിനേഷൻ ഓർത്തിരിക്കുക, ടേക്കിംഗ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ.
അതായത് ഇൻകം ടാക്സ് ആക്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു യൂണിറ്റ് തുടങ്ങി അവിടെ നിന്ന് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് വരുന്നില്ല. അതായത് 15 വർഷത്തേക്ക് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, എത്ര വർഷത്തേക്ക്? 15 വർഷത്തേക്ക് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഈ പ്രൊവിഷൻ, ഇത് ആക്ച്വലി ഇവിടെ അമെൻമെന്റ് അല്ല, ഈ ഒരു പ്രൊവിഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, 15 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. 15 ഇയേഴ്സ്. നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യത്തെ 5 വർഷം, അതായത് 15 ഇയേഴ്സ് എന്ന് പറഞ്ഞാലും ഓരോ 5 വർഷം കൂടുമ്പോഴും കുറച്ച് എക്സ്ട്രാ കണ്ടീഷൻസ് വരുന്നുണ്ട്. ആദ്യത്തെ 5 വർഷം പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. എക്സ്പോർട്ടിന് കിട്ടുന്ന ഇൻകം കൂടെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷം, അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷത്തേക്കും കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. അത് മാത്രം ഒന്നെടുത്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. PF എന്താന്ന് ഓർക്കുന്നുണ്ടോ? PF ഫുൾ ഫോം എന്താ? PF പ്രൊവിഡന്റ് ഫണ്ട്. യെസ്. അപ്പൊ നമുക്ക് PFന് അല്ല അമെന്റ്മെന്റ് വന്നിരിക്കുന്നത്. ഈ PF പോലെ തന്നെ, ഓക്കെ, PF പോലെ തന്നെ എംപ്ലോയർ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതിന്റെ കൂടെ ഒരു എമൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, എംപ്ലോയർ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതിന്റെ കൂടെ ഒരു എമൗണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ എമൗണ്ട് എംപ്ലോയർ തന്നെ സർക്കാരിലേക്ക് അടയ്ക്കുന്നു. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PFനെ പറ്റിയല്ല, PF പോലെ തന്നെയുള്ള അഗ്നിവീർ കോർപ്പസ് ഫണ്ടിനെ പറ്റിയാണ്. അഗ്നിവീർ കോർപ്പസ് ഫണ്ട്. അഗ്നിവീർ കോർപ്പസ് ഫണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എംപ്ലോയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. എംപ്ലോയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഈ അഗ്നിവീർ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ പട്ടാളക്കാരനും സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് സാലറി കൊടുക്കുന്നതിന്റെ കൂടെ ഇവർക്ക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് സർക്കാർ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെന്റ് അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് ആക്ച്വലി ഇവരുടെ കയ്യിൽ ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഇൻകം. ഓക്കെ, ഇത് ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ശ്രദ്ധിക്കണം, അഗ്നിവീർ എന്ന് കേൾക്കുമ്പോൾ എക്സംഷനെ പറ്റി നിങ്ങൾ ആലോചിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അഗ്നിവീർ കോർപ്പസ് ഫണ്ടില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ട്. ആ സാലറി കിട്ടുന്നതിന്റെ കൂടെ തന്നെ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് വേണ്ടി അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ശരിക്കും ഇദ്ദേഹത്തിന് ഇൻകം ആണോ അല്ലയോ നിങ്ങൾ പറ? ഇദ്ദേഹത്തിന് വേണ്ടി സർക്കാർ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്, ഒരു എമൗണ്ട് അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് ഇയാളുടെ കയ്യിൽ ഇൻകം ആണോ അല്ലയോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? യെസ്, ഇൻകം. ഇറ്റ് ഈസ് ആൻ ഇൻകം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻകം, നോ ഡൗട്ട്, ഇറ്റ് ഈസ് ആൻ ഇൻകം. പക്ഷേ ഇവിടെയുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻകം ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് അത് 80CCH എന്ന സെക്ഷനിൽ ഇദ്ദേഹത്തിന് അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, 80CCH ല് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇൻകം ആണ്, ബട്ട് എത്ര എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്, അത്ര എമൗണ്ട് ഇദ്ദേഹത്തിന് 80CCH ൽ പോയി ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ ഓൾറെഡി ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം 80CCH ൽ പോയി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഈ 80CCH എന്ന് പറയുന്നതും ഒരു അമെൻമെന്റ് ആണ്, പുതിയ പ്രൊവിഷൻ. ഓക്കെ, 80CCH മാർക്ക് ചെയ്ത് വെച്ചേക്ക, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്സാമിന് എന്താണേലും ഈ അഗ്നിവീർ
കോർപ്പസായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒന്ന് പ്രത്യേകമായിട്ട് അതിന്റെ എക്സംഷൻസ് ഒക്കെ, എക്സംഷൻസ് അല്ല, വകുപ്പ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. രണ്ടു മൂന്ന് സ്ഥലത്ത് അതിന്റെ അമെൻമെന്റ് നമുക്ക് വന്നിട്ടുണ്ട്. 80CCH പുതിയ പ്രൊവിഷൻ, 80CCH നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ഉണ്ട്. അത് നമ്മുടെ നമുക്കറിയാം വർക്ക് സാലറിയിൽ പെർക്വിസിറ്റ് എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവോ? വർക്ക് സാലറിയിൽ പെർക്ക് എന്ന കൺസെപ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. സാലറിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് പല സ്റ്റുഡൻസും പറയാറുള്ള ഒരു ഏരിയയാണ് പെർക്വിസിറ്റ്. പെർക്വിസിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിൻ ഐറ്റം ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. എങ്ങനെയാ നോക്കുന്നുണ്ട് റെന്റ് ഫ്രീ അക്കോമഡേഷൻ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ നല്ല കാര്യം, അത് കുറച്ചധികം പഠിക്കാനുള്ള ഏരിയ, സോ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. എനിവേ, സോ റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ ഒരു ചെറിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. എക്സാമ്പിൾ അമെൻമെന്റ് എന്താന്ന് മാത്രം നമുക്ക് തൽക്കാലം നോക്കി പോവാം. ഓക്കെ, ജസ്റ്റ് അമെൻമെന്റ് എന്താന്ന് മാത്രം നോക്കി പോവാം. ഈ ഒരു അമെൻമെന്റ് വരുന്നത് ഇപ്പൊ ലെറ്റ്സ് സേ ഇയർ വൺ ഒരാൾക്ക് അയാളുടെ എംപ്ലോയർ ഒരു ഫ്ലാറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിന്റെ റെന്റ് ഒന്നും വാങ്ങിക്കുന്നില്ല, ഒരു ഫ്ലാറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റെന്റൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം ഇത് പെർക്വിസിറ്റ് എന്ന കാറ്റഗറി വരും. സോ ആ ഫ്ളാറ്റിന്റെ ഫ്ലാറ്റ് കിട്ടുന്നത് വഴി ഇയാൾക്ക് കിട്ടുന്ന ഒരു എക്കണോമിക് ബെനഫിറ്റിനെ നമ്മൾ പെർക്വിസിറ്റ് ആയിട്ട് സാലറിയിലേക്ക് കൊണ്ടുവന്ന് ടാക്സ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഇയർ വണ്ണില് നമ്മൾ അയാളുടെ പെർക്വിസിറ്റ് വാല്യൂ നമുക്ക് ഓൾറെഡി ഇൻകം ടാക്സ് ആക്ടിൽ കിടക്കുന്ന പ്രൊവിഷൻസ് ഒക്കെ പ്രകാരം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് സെൻസസിന്റെ ഇൻഫർമേഷൻ ഒക്കെ നമുക്കറിയാം. ഓക്കെ, സെൻസസ് പ്രകാരം ഇപ്പൊ സിറ്റിയിലെ പോപ്പുലേഷൻ മോർ ദാൻ 40 lakh ആണെങ്കിൽ ഒരു ഫിഗർ, പിന്നെ 15 to 40 ആണെങ്കിൽ വേറൊരു ഫിഗർ, ദെൻ ഓക്കെ അങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ ഒക്കെ നമുക്കറിയാം. അതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ സാലറി സ്കിപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, സാലറി സ്കിപ്പ് ചെയ്യാൻ പോയൊക്കെ അതിന് അതിൽ നിന്നൊക്കെ 8 mark വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ആയി പോകും, പിന്നെ 6 months അല്ല 6 months കഴിഞ്ഞ് വീണ്ടും എഴുതേണ്ടി വരും. എനിവേ, സോ ഇയർ വൺ, ഇയർ വണ്ണിൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ പെർക്വിസിറ്റ് വാലുവേഷൻ നമ്മൾ നടത്തും. ഇയർ വണ്ണിൽ വ്യത്യാസമൊന്നുമില്ല. ഇയർ വണ്ണില് നമ്മൾ ആസ് യൂഷ്വൽ പെർക്വിസിറ്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ ആ ഫോർമുല ഉണ്ടല്ലോ, ഫോർമുല ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾ പഠിക്കണം. സെൻസസിന്റെ ഒക്കെ ഇൻഫർമേഷൻ വെച്ചും പിന്നെ അക്കോമഡേഷൻ എംപ്ലോയർ ഓൺഡ് ആണെങ്കിൽ അയാൾ എംപ്ലോയറിന്റെ സ്വന്തമായിട്ടുള്ള അക്കോമഡേഷൻ ആണെങ്കിൽ അതിനൊരു കാൽക്കുലേഷൻ, ഇനിയിപ്പോ എംപ്ലോയർ ഓൺഡ് അല്ലാത്തതാണെങ്കിൽ വേറൊരു കാൽക്കുലേഷൻ, അതെല്ലാം നമുക്കറിയാം, ഓൾറെഡി പഠിക്കാനുള്ളതാണ്, അതൊക്കെ അതുപോലെ തന്നെ പഠിക്കുക. ഇയർ വണ്ണിൽ നമ്മൾ അത് പ്രകാരം തന്നെ കാൽക്കുലേഷൻ നടത്തും. ഓക്കെ, ഇയർ വണ്ണിൽ നമ്മൾ അത് പ്രകാരം തന്നെ കാൽക്കുലേഷൻ നടത്തും, നോർമൽ കാൽക്കുലേഷൻ. പെർക്വിസിറ്റിന്റെ വാല്യൂ നമ്മൾ നോർമലായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇയർ ടൂവിലേക്ക് വരുമ്പം പെർക്വിസിറ്റ് വാലുവേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇയർ ടൂവിലെ കാൽക്കുലേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇയർ വണ്ണിൽ വ്യത്യാസമൊന്നുമില്ല, നമ്മളുടെ നോർമൽ കാൽക്കുലേഷൻ. ഇയർ ടൂവിലേക്ക് ഒരു പുതിയ കാൽക്കുലേഷൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയർ ടൂവില് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പുതിയ ഫോർമുല തന്നിട്ടുണ്ട്, ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് ഓൺ പെർക്വിസിറ്റ് വാലുവേഷൻ ഇൻ സബ്സിക്വന്റ് ഇയേഴ്സ്. ഒരു ലിമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർക്വിസിറ്റ് ഞാൻ പെർക്ക് എന്നാ പറയുന്നത്, ഓക്കെ പെർക്ക് വാല്യൂ ഇൻ ഇയർ വൺ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ സബ്സിക്വന്റ് ഇയർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ഫസ്റ്റ് ഇയർ. ഇങ്ങനൊരു
ഫോർമുലയാണ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അത് ഈ കാൽക്കുലേഷനിൽ ഒരു ലിമിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഈ പെർക്കുസിറ്റ് കാൽക്കുലേഷനിൽ ഒരു ലിമിറ്റ് കൊടുക്കാവുന്ന ഒരു ഉദ്ദേശത്തോടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രയോജനമുള്ള ഒരു പ്രൊവിഷനായി. എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഫോർമുല ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. പെർക്കുസിറ്റ് വാല്യൂ ഇൻ ഇയർ വൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയർ വൺ കാൽക്കുലേഷൻ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ആ നമ്മൾ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പറഞ്ഞ കൺസെപ്റ്റ് എവിടെയാ പഠിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഐറ്റം തന്നെ ആയിരുന്നു. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചിട്ടുള്ള അതേ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. സോ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ സബ്സിക്വന്റ് ഇയർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ഫസ്റ്റ് ഇയർ. എങ്ങനെ സാർ ഇത് വരുന്നത്? എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഫിനാൻഷ്യൽ ഇയർ 2023-24. ഫിനാൻഷ്യൽ 2023-24 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണെന്ന് അറിയാവോ? 2023-24 ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. 348. ഓക്കെ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അതായത് നമ്മുടെ ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ആണ്. ഇയർ വൺ 348. ദെൻ ഇയർ വണ്ണില് ലെറ്റ്സ് സേ ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 20 lakh. നമുക്കറിയാം ഈ പറയുന്ന പോലെ ഇപ്പം അക്കോമഡേഷൻ നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ആ 10% ഒരു ഫിഗർ നമുക്കറിയാം. നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ 10% ഓഫ് സാലറി എന്ന് പറയുന്ന ഫിഗർ നമുക്കറിയാം. ഫോർമുല ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് പറയുമ്പോൾ 20 lakh 10% ആണ് നമ്മുടെ ഇയർ വണ്ണില് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ, പെർക്വിസിറ്റ് വാല്യൂ. സോ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് വാല്യൂ ഇയർ വണ്ണിൽ 2 lakh. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. നമ്മൾ നോർമൽ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്നാൽ ഇയർ ടുവിലേക്ക് പോകുമ്പോൾ ഇങ്ങനല്ല. ഓക്കെ, ഇയർ ടുവിലേക്ക് പോകുമ്പോൾ ലെറ്റ്സ് സേ ഇയർ ടുവില് ഇദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് നേരത്തെ 20 lakh ആയിരുന്നു, പക്ഷെ ഇത് 28 lakh ആയി. ഓക്കെ, നമ്മൾ മേളിൽ ഉപയോഗിച്ച ഫോർമുല ലോജിക്കും വെച്ച് ഇവിടെ പെർക്വിസിറ്റിന്റെ വാല്യൂ ഇയർ ടുവിൽ എത്ര വരും? ഇയർ വണ്ണില് നമ്മൾ പെർക്വിസിറ്റ് വാല്യൂ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. 10% ഓഫ് സാലറി പെർക്വിസിറ്റ് വാല്യൂ വന്നു. അക്കോമഡേഷൻ നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ ആണ്, അപ്പൊ പിന്നെ 10% ഓഫ് സാലറി നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെ 2 lakh കിട്ടി. ഇയർ വണ്ണില് 2 lakh പെർക്വിസിറ്റ് വാല്യൂ വന്നു. സോറി, ഇയർ വണ്ണില് 2 lakh rupees പെർക്വിസിറ്റ് വാല്യൂ വന്നു. ഇയർ ടുവിൽ ഇയർ ലോജിക്ക് വെച്ച് എത്രയായിരിക്കും പെർക്വിസിറ്റിന്റെ വാല്യൂ? 2 lakh 80,000. ഇയർ ലോജിക്ക് വെച്ച് നമുക്ക് ഇയർ ടുവിൽ വരാൻ പോകുന്നത് 2 lakh 80,000 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, എന്നാൽ ഈ ഫിഗർ ഇത് ഇങ്ങനെ അല്ല, 2 lakh 80,000 അല്ല, മറിച്ച് വേറൊരു ഫിഗറിലേക്ക് നമുക്ക് പോകേണ്ടി വരും. നമ്മുടെ നോർമൽ ലോജിക്ക് വെച്ച്, നോർമൽ പ്രൊവിഷൻ വെച്ച് ഇപ്പൊ അക്കോമഡേഷൻ ഇസ് നോട്ട് ഓൺഡ് ബൈ എംപ്ലോയർ, ദൻ വാല്യൂ പെർക്വിസിറ്റ് വിൽ ബി റെന്റ് പെയ്ഡ് ഓർ പേയബിൾ ഓർ 10% ഓഫ് സാലറി വിച്ച് അവർ ഇസ് ഓവർ. ഇങ്ങനെ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൊവിഷൻ വെച്ചാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ 2 lakh rupees ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആ ഒരു ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം നമുക്കൊരു പുതിയ കാൽക്കുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുല. ഈ ഒരു ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഫോർമുല എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമുക്ക് എക്സാമ്പിൾ പർപ്പസിന് ഇയർ ടുവിലെ, ഓക്കെ, ഇയർ ടുവിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 370 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് അൻ അസംപ്ഷൻ. ഇയർ ടു വരെ നമുക്ക് അറിയില്ല. ഓക്കെ, ഇറ്റ് ഈസ് അൻ അസംപ്ഷൻ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ച് നമ്മുടെ 2 lakh സെക്കൻഡ് ഇയറിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്തിരിക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്യുക, ഫോർമുല സ്ക്രീനിൽ കാണിക്കാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്യുക. ഓക്കെ, എങ്ങനെ നോക്കി നോക്കാം. ഇയർ വണ്ണില് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 lakh rupees. 2 lakh rupees ഇൻറ്റു ഫോർമുല എന്താ പറയുന്നത്? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ സബ്സിക്വന്റ് ഇയർ. നമ്മുടെ എക്സാമ്പിൾ പർപ്പസ് നമ്മൾ ഇവിടെ 370 എന്നൊരു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുത്തിട്ടുണ്ട്. ഇൻറ്റു റിസൾട്ട് ഡിവൈഡഡ് ബൈ
ഫോർമുല പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ഫസ്റ്റ് ഇയർ, അത് എത്രയാ? 348. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പെർക്വസിറ്റ് വാല്യുവേഷൻ എത്ര വരും? ഇങ്ങനെ ഒരു പുതിയ ഫിഗർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രൊവിഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയർ പെർക്വസിറ്റ് വാല്യുവേഷൻ വിൽ ബി ലോവർ ഓഫ് എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫിഗർ, ബി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഗർ. ഏതാ ലോവർ? ഇവിടെ ഏതാ ലോവർ വന്നിട്ടുള്ള? സെക്കൻഡ്. സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് 212,644 വിൽ ബി ദ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇതാണ് അവൻ ഇത് ചോദിക്കാൻ നല്ല സാധ്യതയാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല, ഈ ഒരു കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള നല്ല പ്രോബിലിറ്റി ഉണ്ട്. സാലറി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ഉണ്ടാകുന്ന ഒരു ഏകദേശം നല്ല ഉറപ്പാണ്. ഓക്കെ, സിമ്പിൾ ആണ്. കാൽക്കുലേഷൻ മനസ്സിലായോ? കാൽക്കുലേഷൻ മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ്, അതുകൊണ്ടാണ് നമുക്ക് നമ്മളത് ചെയ്തു നോക്കി. ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലിമെന്ററി മെറ്റീരിയൽ എടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ടെക്സ്റ്റ് ബുക്ക് പഴയതാണ്. നെക്സ്റ്റ് നെക്സ്റ്റ് ആണ്. നേരെ നമുക്ക് പി ജി ബി പിയിലേക്ക് പോകാം. സിംപ്ലിഫൈ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, പി ജി ബി പിയിലുള്ള ഫസ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി, ഗിഫ്റ്റ് വേണ്ട, അല്ലെ, ലെറ്റ്സ് സേ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആണ്, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങളൊരു ഡോക്ടറാണ്. ഡോക്ടേഴ്സിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്തൊക്കെയാണ്? ഡോക്ടറിന്റെ ഫീസ്, കൺസൾട്ടിംഗ് ഫീസ് കിട്ടും, പിന്നെ വേറെന്താ? കൺസൾട്ടിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ഇൻകം എന്താ? മരുന്ന്. പ്രൈവറ്റ് പ്രാക്ടീസ് ആണെങ്കിൽ സാലറി കൊടുക്കുമായിരിക്കും. ആ കമ്മീഷൻ കിട്ടും, മെഡിസിൻ കമ്പനീസിന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടും. കമ്മീഷൻ കിട്ടുന്നത് ക്യാഷ് ആയിട്ടാകാം, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടാകാം. ഇപ്പൊ എക്സാമ്പിൾ ഒരു ഡോക്ടർ, ഓക്കെ, ആ ഡോക്ടറിന് ഒരു മെഡിസിൻ കമ്പനി ഒരു 10 ഗ്രാമിന്റെ ഒരു റിങ് കൊടുത്തു. ഓക്കെ, 10 ഗ്രാമിന്റെ റിങ് കൊടുത്തു. ഇത് പ്രൈമ ഫാസി ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് തോന്നും. ഇത് ഇദ്ദേഹത്തിന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിന്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് ഇൻസിഡന്റൽ ആയിട്ട് കിട്ടിയ ഒരു എമൗണ്ട് ആണ്. ഈ ഒരു എമൗണ്ട് ഇദ്ദേഹത്തിന് പി ജി ബി പി യിൽ ടാക്സബിൾ ആകും. ഓക്കെ, ഈ 10 ഗ്രാമിന്റെ വാല്യൂ എത്രയാണോ അത് ഇയാളുടെ പി ജി ബി പി ഇൻകത്തിന് ടാക്സബിൾ ആകും. ശരിക്കും ഇങ്ങനെ ഒരു പ്രൊവിഷന്റെ ഒരു ലോജിക്ക് അല്ലെ, ഈ ഒരു പ്രൊവിഷന്റെ ആവശ്യകത വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു പ്രൊവിഷനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, സിമ്പിൾ ആയിട്ടുള്ള പ്രൊവിഷനാണ്, ഒരുപാട് തലപോക്കാൻ ഒന്നുമില്ല. നെക്സ്റ്റ് വൺ, സെക്ഷൻ 35D പ്രിലിമിനറി എക്സ്പെൻസസ് എന്താ വകുപ്പ് നോക്കുന്നുണ്ട് ആരെങ്കിലും? പ്രിലിമിനറി എക്സ്പെൻസസ് എന്താ നോക്കുന്നുണ്ടോ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എക്സ്പെൻസ്. യെസ്, ശരിയാണ്. അപ്പോൾ അതിന് ഡിഡക്ഷൻ കിട്ടുമോ? യെസ് കിട്ടും. ഫസ്റ്റ് ഇയർ തന്നെ മുഴുവൻ കിട്ടുമോ? അല്ല, 5 ഇയേഴ്സ് ആയിട്ട്. എക്സാക്ട്ലി, വെരി ഗുഡ്. 5 ഇയേഴ്സ് കൊണ്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊവിഷനിൽ
പറഞ്ഞിട്ടുണ്ട്. ചില പർട്ടിക്കുലർ എക്സ്പെൻസസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സിന്റെ ഒരു ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊവിഷൻ ചെറുതായിട്ടൊന്ന് സർക്കാർ മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസസി തന്നെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം, ഈ പറയുന്ന എക്സ്പെൻസസ് ഒക്കെ ജെനുവിൻ ആണ്, അപ്രൂവ് ജെനുവിൻ ആണ് എന്ന് പറയുന്നത് ജെനുവിൻ ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം എന്നൊരു അമെൻമെന്റ് വന്നു. നേരത്തെ ഒരു ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ടേം അങ്ങ് എടുത്തു മാറ്റി, പകരം നമ്മുടെ അസസി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്താൽ മതി. സോ നേരത്തെ നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ ഒരു ബോർഡിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ചില പർട്ടിക്കുലർ എക്സ്പെൻസസ് ഒക്കെ നമ്മുടെ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള കൺസേൺ വഴിയാണെങ്കിൽ മാത്രമേ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന രീതിയിൽ ഡിഡക്ഷൻ കിട്ടൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ ബോർഡ് അപ്രൂവൽ അപ്രൂവ് ചെയ്തിട്ടുള്ള കൺസേൺസിന് കൊടുക്കുന്ന ചില എമൗണ്ടുകൾ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് നേരത്തെ കിട്ടാറുള്ളായിരുന്നു. ഇപ്പം ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ. ഈ ബോർഡ് അപ്രൂവൽ ആയിട്ടുള്ള കൺസേൺ എന്നൊന്നും ഇപ്പം നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്ന കൺസേൺ എന്നൊന്നും പറയുന്നില്ല, പകരം അസസി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്താൽ മതി. ഇയാളുടെ എക്സ്പെൻസസിന്റെ ജെനുവിൻനെസ് പ്രൂവ് ചെയ്തുകൊണ്ട് അസസി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്താൽ മതി. വളരെ സീരിയസായിട്ടുള്ള അമെന്റ്മെന്റ് ഒന്നുമല്ല. ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കൺസേൺ എന്ന വാക്കുകൾ എടുത്തു മാറ്റി, പകരം അസസി തന്നെ സ്വയം ഡിക്ലെയർ ചെയ്ത് തന്നെ ഒരു എക്സ്പെൻസ് അദ്ദേഹത്തിന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും നോക്കാൻ പോകട്ടെ കേട്ടോ. സോ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള കൺസേൺ എന്നൊരു ടേം അങ്ങ് എടുത്തു മാറ്റിയിട്ടുണ്ട്. അവർ അസസി തന്നെ അതിന്റെ ജെനുവിൻനെസ് ഒരു സ്റ്റേറ്റ്മെന്റ് ജെനുവിൻനെസ് കാണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടോ ഇവിടെ ക്ലാസ്സിൽ? ഉണ്ട്. എത്ര പേരുണ്ട്? ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു വകുപ്പ് അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് ഇൻകം ടാക്സ് ആക്ടില് സെക്ഷൻ 43B എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. 43B എന്താണെന്നറിയോ? അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. 43B എന്താണെന്ന് അറിയാമോ? 43B എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം? 43B എന്താന്ന് ഓർക്കുന്നുണ്ടോ? 43B ആരും ഓർക്കുന്നില്ല. 43B എന്താ പറഞ്ഞിരിക്കുന്നത്? 10,000 മുകളില്. 10,000 കാര്യം നമ്മുടെ 43B ആണോ? 10,000 മേലുള്ള എക്സ്പെൻസസിന് ഡിഡക്ഷൻ കിട്ടത്തില്ല ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്നത് സത്യമാണ്, പക്ഷെ അത് 43B ആണോ? ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ് ഇൻട്രസ്റ്റ്. അതെ, യെസ്, ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയി ഇൻട്രസ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ? റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണോ അതോ പറയുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ എക്സ്പെൻസസ് ഒക്കെ ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ ബോണസ് കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസ് ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് അക്രൂവ് ചെയ്താൽ പോരാ, മറിച്ച് ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. ആക്ച്വൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സ്പെൻസ് ഡിഡക്ഷൻ കിട്ടും. ഇതാണ് ആ പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, ഇതാണ് സെക്ഷൻ 43B പറയുന്നത്. ഓക്കെ, ലിസൺ, 43B ഓർത്തിരിക്കണം. സ്ഥിരമായിട്ട് നമുക്ക് PGBP അഡ്ജസ്റ്റ്മെന്റ് വരുന്നതാണ്. 43B ഒരു 5-6 എക്സ്പെൻസസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെൻസസിനൊക്കെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ എക്സ്പെൻസസ് ഒക്കെ ആക്ച്വലി നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടാവണം. അത് അക്രൂഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കറിയാം നമുക്ക് അക്രൂഡ് ആണെങ്കിൽ പോലും എക്സ്പെൻസസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. പക്ഷേ 43B എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസസിന് അക്രൂഡ് ആണെങ്കിൽ പോലും ഡിഡക്ഷൻ കിട്ടില്ല. നിങ്ങൾ ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പെൻസസിന്റെ ഡിഡക്ഷൻ കിട്ടൂ. ഇതാണ് 43B പറയുന്നത്. അപ്പൊ ഈ 43B ഒരു പുതിയ എൻട്രി കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് എം ഇ ഫുൾ ഫോം ഒന്ന് പറയാമോ ആരെങ്കിലും? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്.
കേട്ടില്ല. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്. എക്സാക്ട്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. നമ്മുടെ 43B പുതുതായിട്ട് വന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് MSME, നിങ്ങൾ MSME കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് നിങ്ങൾ ആക്ച്വലി ആ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പെൻസ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞ പ്രൊവിഷൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിരുന്നു, ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോ MSME കയ്യിൽ നിന്ന്, MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്നും പോകേണ്ടായിരിക്കില്ല. MSME കാറ്റഗറി പെടുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഒരു പർച്ചേസ് നടത്തി. ഈ പർച്ചേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ പേയ്മെന്റ് നടത്തണം. പക്ഷേ പേയ്മെന്റ് 45 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. 45, ഓക്കെ, 45 പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു പർച്ചേസ് എമൗണ്ടിന് കിട്ടേണ്ട ഡിഡക്ഷൻസ് നിങ്ങൾക്ക് കിട്ടില്ല. MSME പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ 45 ഡേയ്സിനുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും, MSME ലെറ്റർ ആയിട്ടുള്ള. ഓക്കെ, 45 ഡേയ്സ്. ഇത് ചിലപ്പോൾ ഞാനത് നേരത്തെ ചോദിച്ചത് ക്ലാസ്സിൽ എത്ര പേര് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു ഇതുകൊണ്ടായിരുന്നു. കാരണം ഇത് ഇപ്പം ഒരുപാട് സർക്കുലറുകളും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു വകുപ്പിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രൊവിഷനായിരുന്നു. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രൊവിഷനായിരുന്നു. മൊത്തം ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിന്റെ ഡെപ്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഫൈൻ ചെയ്യും, നമ്മളിപ്പോൾ അതിന്റെ ഡെപ്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഓ ആ ബൈ ദ വേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള PGVP എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസ്കസ് ചെയ്തു, പിന്നെ സാലറി ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വളരെ അർജന്റ് ആയിട്ട് ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? സർ, റൈറ്റ് ഓഫ് ടാക്സ് അടക്കുമ്പോൾ ന്യൂ സ്കീമിലെ ഏജ് ഒന്നും പറയുന്നില്ല, സീനിയർ സിറ്റിസൺ. ആക്ച്വലി ഏജ് പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ഡിസ്കസ് ചെയ്തേക്കാം. ലാബറേറ്റ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്താ ഉള്ളത്? അത് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ട്? അതുപോലെ എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഡിപ്രീസിയേഷൻ ഏരിയ. ഡിപ്രീസിയേഷൻ എന്താ ഡൗട്ട്? അമെൻമെന്റ്സ് ഒന്നും വന്നിട്ടില്ലടോ, അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് ഒന്ന് എടുത്തു നോക്കാഞ്ഞത്. ഡിപ്രീസിയേഷൻ ഒരു കാര്യം ചെയ്യും. This is my number. ഡൗട്ട് ഉള്ളത് നിങ്ങൾ ആ പ്രൊവിഷൻ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ആ പ്രോബ്ലം എന്നിട്ട് ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടും ക്ലിക്ക് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫോൺ നമ്പർ. ഓ, 9:30 കഴിഞ്ഞല്ലേ. അഗ്നിവീർ കോർപ്പസ് ഫണ്ടിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, അഗ്നിവീർ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഒരു ബേസിക്കലി ഓക്കെ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ തരാം. അഗ്നിവീർ കോർപ്പസ് ഫണ്ട്, അഗ്നിവീർ സ്കീം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ മിലിട്ടറിയിലേക്ക് കൂടുതൽ യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഈ അഗ്നിവീർ. ഓക്കെ, അപ്പൊ ഇത്ര ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് അഗ്നിവീർ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അഗ്നിവീർ സ്കീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർട്ടൈൻ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. ഓക്കെ, ഒത്തിരി ബെനിഫിറ്റ്സ് അതിൽ വരുന്നുണ്ട്. എനിവേ, സോ അഗ്നിവീർ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് സർക്കാർ ഇതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അഗ്നിവീർ പർപ്പസ് ഫണ്ടിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പെൻഷൻ സ്കീം ഉള്ളതുപോലെ ഒരു ഫണ്ടാണ്. ആ ഫണ്ടിലേക്ക് സർക്കാർ എല്ലാ മാസം ഇത്ര രൂപ ഓരോരുത്തർക്കും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം ലെറ്റ്സ് സേ മിസ്റ്റർ എ
മിസ്റ്റർ എന്ന് പറയുന്നത് ഒരു അഗ്നിവീർ കോർപ്പസ് അഗ്നിവീർ സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഗവൺമെന്റ് അയാൾക്ക് വേണ്ടി മാസം അല്ലെ ഒരു വർഷം 100,000 രൂപ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ 100,000 രൂപ ഈ മിസ്റ്റർ എയുടെ കയ്യില് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ കയ്യില് ഇദ്ദേഹത്തിന് ഇതേ എമൗണ്ട് 80CCH എന്ന സെക്ഷനിൽ പോയി ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് നോ ടാക്സ് അവിടുന്ന് രീതിയിലേ വരത്തുള്ളൂ. ഓക്കെ, കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫുൾ എമൗണ്ട് ഇദ്ദേഹത്തിന് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് അഗ്നിവീർ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടും. ആ കിട്ടുന്ന എമൗണ്ടിനും ടാക്സ് എക്സംപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അഗ്നിവീർ സ്കീം. നമ്മുടെ പർപ്പസിന് ഇതാണ് അഗ്നിവീർ സ്കീം. ഓക്കെ, എനിവേ, സോ നമുക്ക് സെക്ഷനിലേക്ക് തിരിച്ചു വരാം. സോ 43B നിങ്ങൾ ഈ കാര്യം നേരത്തെ 10,000 രൂപയുടെ ഒരു കണക്ക് പറഞ്ഞത് നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ 40A3 ആണ് ഒരു സ്റ്റുഡന്റ് 10,000 രൂപയുടെ കാര്യം പറഞ്ഞത്. അത് നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു രജിസ്ട്രന്റ് ആണ്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന രജിസ്ട്രന്റ് ആണ്. 10,000 രൂപയ്ക്ക് വേണ്ടി ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ദിവസം ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻറ്റയർ എമൗണ്ട് ഡിസലവൻസ് ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഓഡിറ്റർക്ക് ഫീസ് കൊടുക്കണം. ഓഡിറ്റർ ലെറ്റ്സ് സേ 30,000 രൂപയുടെ ഒരു ബില്ല് തന്നു. അതിന് നമ്മുടെ അസസി ഓഡിറ്റർക്ക് ഫീസ് കൊടുത്തത് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. 30,000 രൂപ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. 30,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 30,000 രൂപയും ഡിസലവൻസ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ 40A3. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് 43B. ഓക്കെ, 43B ദാറ്റ് ഈസ് പേയ്മെന്റ് ടു MSMEs ഷുഡ് ബി മെയ്ഡ് വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്. സ്പെസിഫൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ എഗ്രിമെന്റ് ഉള്ള കേസിലാണെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് പോയിട്ടുണ്ടാവണം. സ്പെസിഫൈഡ് ആയിട്ടുള്ള റിട്ടേൺ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ 15 ഡേയ്സ്. ഓക്കെ, 45, 15 ഫോർ ദ ടൈം ബി അത്ര ഓർത്തിരുന്നാൽ മതി. MSME ആകണമെങ്കിലാണ് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. എനിവേ, നെക്സ്റ്റ് വൺ 43B എക്സ്പെൻസസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് വരും. ന്യൂ സ്കീമിൽ കിട്ടുന്ന ഡിഡക്ഷൻസ് അലവൻസ് പെർക്വസിറ്റ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിനുള്ള സമയം കിട്ടുന്ന ലക്ഷണം ഇല്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. മുന്നോട്ട് നമുക്ക് ഒരു ക്ലാസ് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നോക്കാം. ഡിപ്രിസിയേഷൻ ഉൾപ്പെടും. എനിവേ, നെക്സ്റ്റ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കേട്ടിട്ടുണ്ടോ? നിങ്ങളും കുറെ പേരാണ് ഇത് ഉറങ്ങുവാണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എവിടെ പോയി? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്താ സംഭവം നോക്കുന്നുണ്ടോ? പറഞ്ഞു ശരിയാ. അതായത് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസിന്റെ ടേൺ ഓവർ 95 ലാക്ക് ആണ്. ബിസിനസിന്റെ ടേൺ ഓവർ 95 ലാക്ക് ആണ്. നിങ്ങളുടെ കയ്യില് ഈ ബിസിനസിന്റെ ടേൺ ഓവർ എത്രയാന്ന് അറിയാം, പക്ഷെ പ്രോഫിറ്റ് എത്രയാന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ് ഈസ് അണേബിൾ ടു അസർട്ടൈൻ ദാറ്റ് ഫിഗർ. അണേബിൾ ടു അസർട്ടൈൻ. എന്തുകൊണ്ടാണ് അണേബിൾ ടു അസർട്ടൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല, വരവ് ചെലവ് കണക്കുകളൊന്നും ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും? അപ്പൊ അതിനുവേണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നിങ്ങൾ നിങ്ങളുടെ ടേൺ ഓവറിന്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ടേൺ ഓവറിന്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുവാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല.
ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണ്ട, വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കേണ്ട, ഓക്കെ, ഒരു പരിപാടിയും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് പ്രിസംപ്റ്റീവ് സ്കീം. ഈ സ്കീം പ്രകാരം 2 കോടി രൂപയ്ക്ക് താഴെ ടേൺ ഓവർ ഉള്ള ഏതൊരാൾക്കും, ഏതൊരു ഇൻഡിവിജ്വലിനും, പിന്നെ നമ്മുടെ HUFനും പാർട്ണർഷിപ്പ് ഫേമിനും ഈ ഒരു സ്കീം ചൂസ് ചെയ്യും. 2 കോടിക്ക് താഴെ ആയിരിക്കണം ടേൺ ഓവർ. 2 കോടിക്ക് മേളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഈ സ്കീം എടുക്കാൻ പറ്റില്ല. ഓക്കെ, 2 കോടിക്ക് മേളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ പ്രിസംപ്റ്റീവ് സ്കീം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ടേൺ ഓവർ 2 കോടിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീം എടുക്കാം. ഈ സ്കീം എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ടേൺ ഓവർ 95 ലാക്കാണ്. ആ 95 ലാക്കിൽ ഏകദേശം 40 ലക്ഷത്തോളം നിങ്ങൾക്ക് അക്കൗണ്ടിൽ കൂടെ കിട്ടിയ ബാങ്കിൽ കൂടെ കിട്ടിയത്. അപ്പൊ ക്യാഷ് എത്രയുണ്ട്? ക്യാഷ് എത്രയുണ്ട്? ക്യാഷ് ആയിട്ട് കിട്ടിയ എടാ 95-ൽ നിന്ന് 40 55. ഓക്കെ, സോ 95 ലാക്ക് മൊത്തം ടേൺ ഓവർ ഉണ്ട്. അതിലൊരു 40 ലാക്ക് നിങ്ങൾക്ക് അക്കൗണ്ടിൽ കൂടെ കിട്ടിയത്, ബാക്കി 55 ലാക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊവിഷൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ ബാങ്കിൽ കൂടെ കിട്ടിയതിന്റെ 6% പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ബാങ്കിൽ കൂടെ കിട്ടിയതിന്റെ 6%, ക്യാഷ് ആയിട്ട് കിട്ടിയതാണെങ്കിലോ അതിന്റെ 8% നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു വരുവാണ്, പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുക, കഴിഞ്ഞു, സിമ്പിൾ, കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ന് പറയുമ്പോൾ ഇവിടെ എമൗണ്ട് എത്ര വരും? 40 ലാക്ക് ആണെങ്കിൽ 2,40,000 ഉം 55 ലാക്ക് ആണെങ്കിൽ 4,40,000 ഉം. എന്ന് പറയുമ്പോ എത്ര വരും? 55 ലാക്കിന്റെ ആണെങ്കിൽ എത്ര വരും? 4,40,000. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര വരും? 6,80,000. 6,80,000 പ്രോഫിറ്റ് വന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നിങ്ങൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോകണ്ട, ടാക്സ് പിടിക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ട, എക്സ്പെൻസസ് 48 ക്യാഷ് ആയിട്ട് കൊടുത്തൊന്നും നോക്കണ്ട, ഒരു പരിപാടിയും വേണ്ട, കഴിഞ്ഞു പോയി. ഇതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് പ്രിസംപ്റ്റീവ് സ്കീം. നമ്മൾ ഈ പറഞ്ഞ വകുപ്പുകളൊന്നും നിങ്ങൾ പഠിക്കണ്ട. പ്രിസംപ്റ്റീവ് സ്കീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിനുള്ള ടാക്സ് എത്ര വെച്ചാൽ അടച്ചാൽ മതി. ഈ പ്രോഫിറ്റ് എത്ര രൂപ ടാക്സ് വരും? എത്ര രൂപ നിങ്ങൾ ടാക്സ് വരും ഈ പ്രോഫിറ്റിന്? ന്യൂ സ്കീമിലൂടെയാണോ? ആ, ന്യൂ സ്കീം. എത്ര രൂപ ഇൻകം ടാക്സ് അടക്കണം? സീറോ. സീറോയാണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പോകണ്ട. 7 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇൻകം എങ്കിൽ, ഓക്കെ, നമുക്ക് 87 റീബേറ്റ് 25,000 രൂപ കിട്ടും. അപ്പൊ പിന്നെ ടാക്സ് മറക്കേണ്ടി വരുന്നില്ല. നോ ഇൻകം ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ DT പഠനം വളരെ പുറകിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പോകല്ലേ. സീറോയാണ്, റീബേറ്റ് കിട്ടും, അതുകൊണ്ട് ടാക്സ് ഒന്നും അടക്കേണ്ടി വരുന്നില്ല. ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസിന് പറ്റും, HUFന് പറ്റും, ഫേമിന്, പാർട്ണർഷിപ്പ് ഫേമിന് പറ്റും. പ്രൊവൈഡഡ് യുവർ ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 2 ക്രോർ. 2 കോടിക്ക് മേളിലാണെങ്കിൽ നടക്കില്ല പരിപാടി. 2 കോടിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പൊ സാർ, നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഈ സ്കീം ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ സ്കീം ചൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, പറ്റില്ല, ഈ സ്കീം ചൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രിസംപ്റ്റീവ് സ്കീമിൽ നമുക്ക് 2 ഏരിയ പഠിക്കാനുണ്ട്. പ്രിസംപ്റ്റീവ് സ്കീമിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എ പേഴ്സൺ ഡൂയിങ് ബിസിനസ്, സെക്കൻഡ് വൺ ഫോർ എ പ്രൊഫഷണൽ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു കച്ചവടം നടത്തുന്നവരായിരിക്കാം. ഓക്കെ, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡപ്പ്, അതൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നവർ. പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു CA ആകാം, അല്ല ആർക്കിടെക്ട് ആകാം, എഞ്ചിനീയർ ആകാം, ലോയർ ആകാം, CMA ആകാം, CS ആകാം, ഡോക്ടർ ആകാം, ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. അപ്പൊ ഈ പ്രിസംപ്റ്റീവ് സ്കീം കൊണ്ടുവന്നപ്പോ സർക്കാർ 2 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ബിസിനസ്സുകാരുടെ പ്രിസംപ്റ്റീവ് സ്കീമിന്റെ റേറ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള 8 ഉം 6 ഉം. 8 ഫോർ
ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് 6 ഫോർ ബാങ്ക് ട്രാൻസാക്ഷൻ. അതേസമയം പ്രൊഫഷണൽസിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസന്റി സ്കീമിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. 50 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സി എം എ ആണ്. നിങ്ങളൊരു സി എം എ ആണ്. നിങ്ങൾക്ക് ലെറ്റ്സ് സേ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അറൗണ്ട് 22 lakh ബിസിനസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 22 lakh. എനിക്കറിയേണ്ടത് നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും, ഈ സ്കീം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും, എത്രയായിരിക്കും? ഈ 22% 22 lakh ഇൻറ്റു 50 lakh 50%, ദാറ്റ് ഈസ് 11 lakh ആണ് നിങ്ങളുടെ പ്രോഫിറ്റ്. നല്ല എമൗണ്ട് ടാക്സ് വരും. അപ്പൊ എങ്ങനെയാണ് ടാക്സ് അവോയ്ഡ് ചെയ്യും? നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രസന്റ് സ്കീം എടുക്കാതിരിക്കുക. പ്രസന്റ് സ്കീം എടുത്താലാണ് നിങ്ങൾക്ക് ഇത്രയും ടേൺ ഓവറും ഇത്രയും പ്രോഫിറ്റും വരുന്നത്, ഐ മീൻ ഇത്രയും പ്രോഫിറ്റ് വരുന്നത്. പ്രസന്റ് സ്കീം എടുക്കാതെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ എളുപ്പഴിക്ക് പോകണ്ട, എളുപ്പഴിക്ക് പോകുമ്പോഴേ ടാക്സ് അടക്കേണ്ടി വരുന്നത്, ഇത്രയും പ്രോഫിറ്റും വരുന്നത്. ഓക്കെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രസന്റ് സ്കീം എടുക്കാൻ പോകേണ്ട കാര്യമില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിലാണ് ഇതെടുക്കാൻ എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, എനിവേ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്കീമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഗെയിൻ. ഒരു പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പല സ്റ്റുഡൻസും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ പേര് കേൾക്കുന്നത് തന്നെ. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ്. ഈ ടേം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ ക്ലാസ്സിൽ? ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ്. ആരുമില്ല, ഒരാൾ പോലും ഇല്ല. എല്ലാ നോയാണല്ലോ, ഒരാൾ പോലും ഇല്ല. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിപ്റ്റോ, അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഒരു ഗോൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് നമ്മുടെ സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗോൾഡ് ട്രേഡ് ചെയ്യുക, ഇലക്ട്രോണിക്കലി ട്രേഡ് ചെയ്യുക. അതായത് എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു 55 gram സ്വർണ്ണ ഇരിപ്പുണ്ട്, 55 gram ഗോൾഡ്. ഈ 55 gram ഗോൾഡ് ഞാൻ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വോൾട്ട് മാനേജറുടെ കൈ കൊടുക്കും. ഓക്കെ, സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വോൾട്ട് മാനേജർ. വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗോൾഡ് വോൾട്ട്. ഗോൾഡ് വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗോൾഡ് സൂക്ഷിക്കുന്ന ഒരു ചേംബർ അല്ലെങ്കിൽ ഒരു ഷെൽഫ്, അതാണ് വോൾട്ട്, ഗോൾഡ് വോൾട്ട്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വോൾട്ട് മാനേജറുടെ കയ്യിൽ ഞാൻ ഈ ഗോൾഡ് കൊണ്ടുപോയി കൊടുത്തു. ഈ ഗോൾഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു. അപ്പൊ അദ്ദേഹം കയ്യിൽ ഇത്രയും ഗോൾഡ് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് എനിക്ക് ഇഷ്യൂ ചെയ്തു. ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് എനിക്ക് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഈ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ എനിക്കിത് ആർക്ക് വേണേലും കൊടുക്കാം. എനിക്ക് ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് വേറൊരാളുടെ കൈ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ, എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. ഏകദേശം 10-55 gram സ്വർണത്തിന്റെ വാല്യൂ ഉള്ള അത്രയും പൈസ ഞാൻ കൊടുക്കാനുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ 55 gram സ്വർണം കൊടുക്കുന്നതിന് പകരം, ഓക്കെ 55 gram സ്വർണം ഇപ്പം എൻ്റെ കയ്യിലില്ല, വോൾട്ട് മാനേജറുടെ കയ്യിലാണ്, എനിക്ക് ഈസി ആയിട്ട് ഈ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് കൊടുക്കാം. ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. പിന്നെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഗോൾഡിന്റെ വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഇതിന്റെ വാല്യൂവും കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ പിന്നെ ഇത് മേടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നഷ്ടമുണ്ടോ? ഇതുകൊണ്ട് ഒരു നഷ്ടവുമില്ല, നഷ്ടമൊന്നുമില്ല. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ഒരു വോൾട്ട് മാനേജറുടെ കൈ കൊണ്ടോ കൊടുത്തു, അയാൾ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്തു. ഈ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കാം, ട്രാൻസ്ഫറബിൾ ആണ്, നോ ഇഷ്യൂ. ഇത് നിങ്ങൾ ഇത് തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ വാങ്ങാം, സ്വർണത്തിന്റെ വില അനുസരിച്ച് ഇതിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരുമ്പോ നമുക്ക് പഠിക്കേണ്ട കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാള് അയാളുടെ കയ്യിലിരുന്ന ഗോൾഡ്
ഫോർ 55 gram ഗോൾഡ്. ഞാൻ ഒരു വോൾട്ട് മാനേജറുടെ കയ്യിൽ കൊടുത്ത് ഈ 55 gram ഗോൾഡ് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് ആക്കി മാറ്റി. ഈ ട്രാൻസാക്ഷൻ നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിലുള്ള ട്രാൻസ്ഫർ ഡെഫിനിഷനിൽ വരുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ട്രാൻസ്ഫർ ആണ്, എന്റെ കയ്യിലിരുന്ന സ്വർണം. ഓക്കെ, എന്റെ കയ്യിലിരുന്ന സ്വർണം ഞാൻ വോൾട്ട് മാനേജറുടെ കൈ കൊടുത്തു, അയാൾ എനിക്ക് അത്രയും സ്വർണം കിട്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് തിരിച്ചു തന്നു. സെയിലൊന്നുമല്ല, സെയിലല്ല, സെയിലൊന്നും ഇവിടെ നടന്നിട്ടില്ല, കൺവെർഷൻ നടന്നിരിക്കുന്നത്. കയ്യിലിരുന്ന ഇത്രയും നാളും എന്റെ കയ്യിലിരുന്ന ഇത്രയും സ്വർണം പെട്ടെന്ന് ഒരു ദിവസം ഒരു പേപ്പർ സ്ലിപ്പിട് ആയി, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു റെസീപ്റ്റ് എനിക്ക് കിട്ടിയത്. ഓക്കെ, സെയിൽ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കൺവെർഷൻ ഓഫ് ഗോൾഡ് ഇൻറ്റു ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് ഇത് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഓക്കെ, ദാറ്റ് ഈസ് കൺവെർഷൻ ഓഫ് ഗോൾഡ് ഇൻറ്റു ഫിസിക്കൽ ഗോൾഡ് ഇൻറ്റു ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ അല്ല, ഇതാണ് നമുക്ക് നമ്മുടെ മാത്രം പോയിട്ട്. ഇനി അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് കിട്ടി. ഓക്കെ, ഇതൊരു എ ഫോർ സൈസ് പേപ്പറിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് കിട്ടി. ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് വേറൊരാൾക്ക് സെയിൽ ചെയ്തു. ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് വേറൊരാൾക്ക് ഞാൻ സെയിൽ ചെയ്തു. ഇത് ക്യാപിറ്റൽ ഗെയിൻ വരുമോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായം പറ. ഞാനിത് സെയിൽ ചെയ്തു, ക്യാപിറ്റൽ ഗെയിൻ വരുമോ ഇല്ലയോ? വരണോ വേണ്ടയോ? ശരിക്കും പറഞ്ഞാൽ സ്വർണം തന്നെ അല്ലേ വിറ്റത്, അവിടെ സ്വർണമല്ലേ വിറ്റത്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ വരണോ വേണ്ടേ? വരണം, ക്യാപിറ്റൽ ഗെയിൻ വരണം, കാരണം ഞാൻ സ്വർണമാണ് വിറ്റത്. ഓക്കെ, ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റ് ഒരാൾക്ക് കൊടുത്ത് പൈസ വാങ്ങിച്ചു, ഞാൻ വിറ്റു, ട്രാൻസ്ഫർ നടന്നു, ഇറ്റ് ഈസ് എ സെയിൽ. അത് സെയിലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് എ സെയിൽ. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ നമുക്കുള്ളൊരു ഡൗട്ട്, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷൻ നടത്താൻ വേണ്ടി എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് വേണ്ടത്? ഷോർട്ട് ടേമോ ലോങ് ടേമോ ആയിക്കോട്ടെ, എന്തുകൊണ്ടോ ആയിക്കോട്ടെ, ഷോർട്ട് ടേം ആയിക്കോട്ടെ, എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? എടാ, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? ആ, പർച്ചേസ് ഇയർ, സെയിൽ ഇയർ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇതെല്ലാം വേണം, പീരീഡ് ഓഫ് ഹോൾഡിംഗ് വേണം, ഇതെല്ലാം ശരി തന്നെ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ലിസൺ. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സെയിൽ ഇയർ അറിയണം, പർച്ചേസ് ഇയർ അറിയണം. എന്തിനാ ഇതൊക്കെ അറിയുന്നത്? പീരീഡ് ഓഫ് ഹോൾഡിംഗ് കമ്പ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെന്തൊക്കെ വേണം? പിന്നെ സെയിൽ വാല്യൂ ഉണ്ട്, പർച്ചേസ് വാല്യൂ ഉണ്ട്. ഞാൻ എന്റെ അറിയുന്ന സ്വർണം എടുത്ത ഒരാൾക്ക് കൊടുത്തു, അയാൾ എനിക്ക് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് തന്നു. ഓക്കെ, ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് വേറൊരാൾക്ക് വിറ്റു, അപ്പോൾ എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. അപ്പൊ അന്നേരം ഞാൻ എങ്ങനെ ഈ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്യും? സെയിൽ ഇയറും പർച്ചേസ് ഇയറും, ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് എന്നാണോ സെയിൽ ചെയ്തത് അതാണ് സെയിൽ ഇയർ. ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഗോൾഡ് എന്നാണോ പർച്ചേസ് ചെയ്തത് അതാണ് എന്റെ പർച്ചേസ് ഇയർ. ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് എന്റെ കയ്യിൽ കിട്ടിയതല്ല പർച്ചേസ് ഇയർ, ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഗോൾഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ പണ്ട്. ആ സ്വർണം എന്നാണോ ഞാൻ വാങ്ങിച്ചത് അതാണ് എന്റെ പർച്ചേസ് ഇയർ. ഓക്കെ, അങ്ങനെ നമുക്ക് പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടുപിടിക്കാം. പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കാൻ വേണ്ടിയാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് സെയിൽ വാല്യൂ എന്ന് പറയുന്നത്, ഞാൻ ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് എത്ര രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തത് അതാണ് എന്റെ സെയിൽ വാല്യൂ. അപ്പൊ പർച്ചേസ് വാല്യൂ എന്താ? പർച്ചേസ് വാല്യൂ എന്തായിരിക്കും ഇവിടെ? ഇനി ഐഡിയ, സെയിൽ വാല്യൂ നമുക്കറിയാം, പർച്ചേസ് വാല്യൂ എന്തായിരിക്കും ഇവിടെ? മാർക്കറ്റിംഗ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. ഈ ഇലക്ട്രോണിക് ഗോൾഡ് എക്സാക്ട്ലി, അതായത് ഈ ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഫിസിക്കൽ ഗോൾഡ് ഇല്ലേ, ആ ഫിസിക്കൽ ഗോൾഡ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പണ്ട് എത്ര രൂപ മുടക്കിയിട്ടുണ്ടോ അതാണ് എന്റെ പർച്ചേസ് വാല്യൂ. അതാണ് എന്റെ പർച്ചേസ് വാല്യൂ.
ഓക്കെ. സോ ഈ രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. എനിവേ, സോ നമുക്ക് പിന്നെ ബാക്കി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ പ്രൊവിഷൻസ് എല്ലാം ഇവിടെ തന്നെ വരും കേട്ടോ. ബാക്കി പ്രൊവിഷൻസ് എല്ലാം ഇവിടെ കയറി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വരാം. സോ അന്നേരം നിങ്ങൾ ഓർത്തിരിക്കണം ഈ വകുപ്പൊക്കെ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്നേരം ഒന്ന് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഈ വാക്ക് എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ, സോ നമുക്ക് നേരെ നമ്മുടെ ഡിഡക്ഷൻസിലേക്ക് പോകാം. ഡിഡക്ഷൻസില് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വകുപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ നമ്മുടെ 80G സെക്ഷൻ എന്താന്ന് ഓർക്കുന്നുണ്ടോ? 80G എന്താ ഐറ്റം എന്ന് ഓർക്കുന്നുണ്ടോ? 80G 80G എന്താ എടാ? ഒരാൾക്കുള്ള ഒരു ഇത് ആ അറിയാം. ഡൊണേഷൻ. 80G എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ. That is donation to a charitable trust. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി സർക്കാരിന്റെ സർക്കാരിന്റേതല്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് സംഘടനകളുടെ പേരൊക്കെ നമുക്കറിയായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് 80G പ്രകാരം ടാക്സ് ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ട്, അതിലേക്കൊക്കെ ആൾക്കാർ നല്ല എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. പിന്നെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഫണ്ട്, ഓക്കെ, ഇതിലേക്കൊക്കെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. എനിവേ, 80G ഡിഡക്ഷൻ ഇപ്പോൾ ഈ പറയുന്ന മൂന്ന് ട്രസ്റ്റുകൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, നിങ്ങൾ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഡിഡക്ഷൻ കിട്ടുമോ? കിട്ടില്ല. ഇത് അമെൻമെന്റ് ആണ്. അപ്പൊ ഇത്ര ഓർത്താൽ നമ്മൾ ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്, രാജീവ് ഗാന്ധി ഉണ്ട്, പേരൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇനി പാടുന്നു, പാടുള്ള കാര്യം ഒന്നുമല്ല. പിന്നെ നിങ്ങളൊരു എമൗണ്ട് അഗ്നിപത്ത് സ്കീമിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. അഗ്നിപത് സ്കീം എന്ന് പറയുന്നത് നമ്മൾ അഗ്നിവീർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ട് തന്നെ ആകട്ടോ അഗ്നിപത്ത്. അതായത് ബേസിക്കലി സർക്കാരിന്റെ തന്നെ ഒരു സ്കീമാണ് അഗ്നിവീർ പർപ്പസ് ഫണ്ട് തന്നെ. പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. അഗ്നിവീർ അഗ്നിപത്ത് സ്കീം എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് പോകുന്നത് അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്കാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒരു എമൗണ്ട് അഗ്നിവീർ പർപ്പസ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, സർക്കാരല്ല നിങ്ങൾ തന്നെ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ വർഷം കുറച്ച് പൈസ ടാക്സ് സേവ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് ഞാനൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. ഓക്കെ, ടാക്സ് എക്സംഷൻ കിട്ടും. 80CCH എന്ന സെക്ഷൻ പ്രകാരമാണ് എനിക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ടാക്സ് എക്സംഷൻ കിട്ടുന്ന വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നത്? ടാക്സ് ഡിഡക്ഷൻ, എക്സംഷൻ അല്ല, ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത്. എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നടത്തുമ്പോഴും ആ നമ്മുടെ പ്രളയം ഫണ്ട്, പ്രളയം ഫണ്ട്, ആ ഓക്കെ, യാ പ്രളയം ഫണ്ട്. പിന്നെ നമ്മുടെ LIC, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. സിമിലർലി അതിന്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് അഗ്നിവീർ കോർപ്പസ് ഫണ്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, അത് 80CCHലേക്കാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. 80CCH, ഓക്കെ. പിന്നെ ഒരു പുതിയ പ്രൊവിഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്, സെക്ഷൻ 194B ആൻഡ് 194BA. ഓൺലൈൻ ഗെയിമിംഗിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓൺലൈൻ ഗെയിമിംഗ്, റമ്മി. യാ, വെരി ഗുഡ്. ജിംഗ്ലി റമ്മി, പബ്ജി. പിന്നെ പബ്ജി, പബ്ജി ആ പൈസ വെച്ച് കളിക്കാമല്ലോ അല്ലേ. പിന്നെ വേറെന്താ ഉള്ളത്? ആ ഡ്രീമിലെ
പിന്നെ പറ ഏതാ കേട്ടില്ല അല്ല ഈ വിൻസോ എന്താ സംഭവം? ഓ വിൻസോ. ഓ ഇങ്ങനെ അതില് കൊറേ ഗെയിം ഉണ്ട്, നമ്മളത് ഇങ്ങനെ കളിച്ച് പൈസ ഉണ്ടാക്കുക. കളിക്കാറുണ്ടോ? ആ ഞാൻ കളിക്കാറുണ്ട്. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ ഗെയിമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ് നടത്തി. നിങ്ങൾ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഡ്രീം ഇലവൻ നിങ്ങൾ കളിച്ചു, ഡ്രീം ഇലവൻ കളിച്ചു, നിങ്ങൾക്ക് ലെറ്റ്സ് സേ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രൈസ് മണി ഉണ്ട്, 2 ലാഖ് റുപ്പീസ് പ്രൈസ് മണി. അപ്പോ നമ്മൾ പഠിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ 2 ലാഖ് റുപ്പീസ് നിങ്ങൾക്ക് തരാൻ നേരത്ത് ഡ്രീം ഇലവൻ കമ്പനി ഈ 2 ലാഖിന്റെ 30% ടാക്സ് ആയിട്ട് ഡിഡക്ട് ചെയ്യും. ഓക്കെ, 2 ലാഖിന്റെ 30% ടാക്സ് ആയിട്ട് ഡിഡക്ട് ചെയ്യും. ബാലൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് തരും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ എത്ര രൂപ കിട്ടും? ഇൻ ഹാൻഡ് എത്ര രൂപ കിട്ടും? 1,40,000 മാത്രമല്ല ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. ഓക്കെ, തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ ഗെയിമിങ്ങിന് TDS പ്രൊഡക്ഷൻ ആപ്ലിക്കബിൾ ആകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈസ് മണി 10,000 രൂപയ്ക്ക് മേളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. 10,000 രൂപയ്ക്ക് മേളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എനിവേ നമ്മുടെ ഈ നമ്മുടെ വേറെ 1-2 ചെറിയ ചെറിയ അമൻമെന്റ്സ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സമയം ഇപ്പൊ അതിന് നമ്മൾ അനുവദിക്കുന്നില്ല, 10 മണിയായല്ലോ. സോ ഒന്നിന് ഒരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ് ഉള്ളത്, സപ്ലിമെന്ററി മെറ്റീരിയൽ നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ച് പഠിക്കണം. പിന്നെ എക്സാമിന് ഇനി ഏകദേശം 2 മാസം ഉണ്ട്, മെയ് മാസം ഉണ്ട്, 2 മാസം ആ നിയർലി 2 മന്ത് ഉണ്ട്. സോ പഠിക്കാൻ സമയമുണ്ട്, വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇപ്പൊ പഠിച്ച് പാസ്സാവും. സോ അതുകൊണ്ട് ജെനുവിൻ ആയിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ഉഴപ്പാതെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ദിവസമൊന്നുമില്ല. പിന്നെ മുന്നോട്ടും ഇതുപോലെയുള്ള ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ അതുപോലെ വാട്സാപ്പ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടും ഇതിന്റെ ക്ലാസ് ഇതിങ്ങനെയുള്ള ക്ലാസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളറിയും. പിന്നെ ക്ലാസ് കൂടെ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയോ? അമൻമെന്റ്സിനെ പറ്റി ചെറിയൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയോ? ബെനിഫിഷ്യൽ ആണോ ക്ലാസ്? ഓക്കെ, സോ നമുക്ക് എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക്സ് ലോട്ട്. ശരിയാണ്, പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാകട്ടോ. എനിക്ക് 1 മണിക്കൂർ ആ സമയം തന്നത്, നമ്മളിപ്പോ ഓൾറെഡി 1.5 മണിക്കൂർ ആവുന്നു, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങള് മെറ്റീരിയൽ വായിക്കാൻ ഡൗട്ട് ഉള്ളത് ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഡൗട്ട് ഉള്ളത് ചോദിച്ചു. പിന്നെ ചില ആൾക്കാർ 1-2 ആൾക്കാർ കമന്റ് ഇട്ടത് 80 നമ്മുടെ ന്യൂ സ്കീമും ഓൾഡ് സ്കീമിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുമോ എന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുമോ? 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അത് കിട്ടുമോ? യെസ്, യാ, ന്യൂ സ്കീമിലും കിട്ടും. ഓക്കെ, നേരത്തെ കിട്ടത്തില്ലായിരുന്നു, അത് അമെന്റ്മെന്റ് ആണ്, ഇപ്പൊ കിട്ടും. പണ്ട് കിട്ടത്തില്ലായിരുന്നു, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ നമുക്ക് എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്.